അന്നത്തെ ഉണ്ടല്ലോ സാറിന് ഇങ്ങനെ ഇത് ഇതാക്കി വെച്ചിരിക്കുക ഫയൽ ഫയലായിട്ട്. നമ്മള് 2010 ചെയ്തത് 109 കോട്ടേജ് 110 അന്ന് 109 ആണ് അങ്ങോട്ട്. പിന്നെ ഇപ്പൊ സാർ നോക്കട്ടെ ആ ഏരിയ ഇപ്പൊ ഞാൻ ഫയലിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇല്ല അല്ലേ? ഇല്ല, ബ്ലൂയിഷ് കളറേ വന്നിട്ടില്ല. ഇല്ല അല്ലേ? കാരണം ഇതൊക്കെ നല്ല ഇൻഫ്ലെയിംഡ് ആയിരുന്നു. അത് നമ്മൾ എയറിലാ ചെയ്തത്, ബ്ലഡ് എടുക്കുന്ന സാർ ചവിട്ടാൻ പറ്റാതെ, കാരണം ധാര കോരിയിട്ട് കുറയാതെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു രണ്ട് സ്പോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡ് അല്ലേ? ഇത് എത്ര ദിവസമായിട്ട്? ഇപ്പൊ ഇന്നലെ വീണത്. ആ അത് ഓക്കെ, രാത്രി വീണത്. അത് പിന്നെ ഓക്കെ, ഈ സൈഡിലും അങ്ങനെ ഒന്നും കാണുന്നില്ല. ആ ഡിഫോമിറ്റി അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും ഇവിടുന്ന് രണ്ട് സ്പോട്ട് എടുത്തായിരുന്നു നമ്മള്, ലെഫ്റ്റും റൈറ്റും എടുത്ത. പക്ഷെ അതിനുശേഷം എപ്പോഴെങ്കിലും ഈ യൂറിക് ആസിഡിന്റെ മെഡിസിൻ കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? യൂറിക് ആസിഡിന്റെ ഉണ്ട്. അത്രയും അറ്റാക്ക് വന്നിട്ടുണ്ടോ? ആ ടൈപ്പ് ഇല്ല. സാധാരണ എത്ര ദിവസം കൂടും, എത്ര മാസം കൂടുമ്പോ അറ്റാക്ക് വരും? അങ്ങനെ വരുമ്പോ സാധ വരുന്ന അത് യൂറിക് ആസിഡ് മെഡിസിൻ കഴിച്ചാലും അറ്റാക്ക് വരുന്നതാണ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അത് എത്ര വർഷ ഹിസ്റ്ററി ഉണ്ട് ആ യൂറിക് ആസിഡിന്റെ? അപ്പം എന്താണെങ്കിലും യൂറിക് ആസിഡ് മെഡിസിൻ കഴിച്ചാലും ആ റെയിനി സമയം അല്ല, എങ്ങനെയാണെങ്കിലും ആ ക്ലൈമറ്റ് വൈസ് അറ്റാക്ക് വരുന്നതാണ്. അത് നോക്കുമ്പം ഇതിന് പിന്നെ ഡോക്ടർ പറഞ്ഞത് ഈ യൂറിക് ആസിഡ് ഉള്ള ഏതാ ഫുഡൊന്നും? അതെ അതെ, കാബേജ്, കോളിഫ്ലവർ അങ്ങനെ കുറെ ഉണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം ഓൾമോസ്റ്റ് 5 എഫക്റ്റിന് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിലിപ്പം യൂറിക് ആസിഡിന് അത് നേരത്തെ കഴിച്ചാലും അറ്റാക്ക് വരുമല്ലോ അതിന്റെ ഗൗട്ടിന്റെ. ദാറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ. സൈലോറിക് അല്ലേ? അതെ. ആ ഒരു ടെൻസ്ഡ് ഫീലിംഗ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ജഡായമാതി ഇട്ടത്. അപ്പൊ അതുപോലെ വെച്ച് കെട്ടണോ? അല്ല, അത് ഈ മുറിവെണ്ണ ഇട്ടാൽ മതി. ഇവിടെ ഇന്നത്തെ ഇഞ്ചറി ആണല്ലോ.